ഹലോ, ആഗ്നസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി ജാമാണ്. വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ തക്കാളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പതുക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ തക്കാളിന്ന് ആ തൊലിയൊക്കെ പതുക്കി ഇങ്ങനെ വിട്ടു പോന്നിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തേക്കുവാണ്. ഇത് കണ്ടോ, ഇതുപോലെ ആയി വരണം. പിന്നെ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ തക്കാളിയുടെ തൊലിയൊക്കെ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം അങ്ങോട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഉടച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഇതിലേക്ക്, നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് തന്നെ അങ്ങ് അരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അതിൽ വെള്ളമൊന്നും ഉണ്ടാവാണ്ടിരുന്നാൽ മതി. നമ്മൾ തക്കാളിച്ചാറ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ അര കിലോ തക്കാളിക്ക് 200 ഗ്രാം പഞ്ചസാര ആയിട്ട് വേണ്ടത്. 3 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരുമാണ് വേണ്ടത്. ഇപ്പം ഞാനിത് ഇങ്ങനെ ഒരു കണക്ക് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ തക്കാളിയുടെ എടുത്തില്ല, ഒരു 3-4 തക്കാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങളോട് ഞാൻ ഒരു കണക്ക് പറഞ്ഞത്, 1/2 കിലോത്തിന് 200 ഗ്രാം പഞ്ചസാര എന്ന് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത്. നമുക്ക് ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ തക്കാളി ജാമ് പതുക്കെ ശരിയായി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി ജാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. ഇത് നമുക്ക് ഒന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. ഇത് നമ്മുടെ ജാമ് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതുകാരണം ഞാൻ ചെറിയ പാത്രത്തിലേക്ക് ഇടുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അധികം അളവ് വേണമെന്നുണ്ടെങ്കിൽ 1 കിലോ തക്കാളി ഒക്കെ എടുത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് 3-4 തക്കാളി എടുത്ത് കാണിച്ചത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാം. ഇപ്പം നമ്മളിത് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിന് നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ
കഴിക്കാൻ കേട്ടോ. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ജാമ് അതിൻ്റെ ജാം ആയോ എന്നറിയാൻ വേണ്ടിയിട്ടില്ലേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ, ഉണ്ടാക്കി വന്ന് കുറച്ച് നേരം നമുക്കൊരു ഏകദേശം ഒരു ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അതായോ എന്ന്. അപ്പോൾ ഒരു നുള്ളെടുത്തിട്ട്, ഒരു സ്പൂണിൽ ഒരു നുള്ളെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അത് ഇട്ടാൽ മതി. അപ്പോൾ അത് താന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാമ്പ് ജാമിൻ്റെ രൂപത്തിൽ അത് ആയെന്ന് നമുക്ക് മനസ്സിലാവും. പൊങ്ങി കിടക്കുകയാണെങ്കിൽ അതായിട്ടുണ്ടാവില്ല. കുറച്ച് നേരം കൂടി നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.